എരമം ഐടി പാർക്കിനായി ഐടി വകുപ്പ് നിക്ഷേപിച്ച തുക സംബന്ധിച്ച് ധാരണയിലെത്തിയാൽ വ്യവസായ പാർക്കിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. ടിഐ മധുസൂദനൻ എംഎൽഎയുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഐടി വികസനത്തിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഭൂമി ദശകങ്ങളായി അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആദ്യം ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വിഭിന്നമായി അത്തരം പ്രദേശങ്ങളിൽ ഐടി പാർക്കുകൾ സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് വകുപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത്തരം ഭൂമി വ്യവസായ ആവശ്യത്തിനായി അനുവദിച്ചു കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സർ, ബഹുമാനായ അംഗം ഉന്നയിച്ചത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഭൂമി ലഭ്യത നമുക്ക് നല്ല രീതിയിൽ നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു 1.1% ഉള്ള ലാൻഡാണ് കേരളത്തിനുള്ളത്. അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ വെസ്റ്റേൺ ഗട്ട് റെഗുലേഷനാണ്, അടുത്ത വശം സി ആർ എസ് ആണ്, നടുക്ക് തണ്ണീർത്തടമാണ്. ഇപ്പോൾ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഹൈക്കോടതി പോലും ബഫർ സോണിനകത്താണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്താണ് നമുക്ക് സ്ഥലം ഉള്ള സ്ഥലം എങ്ങനെ നന്നായി വിനിയോഗിക്കാം. അതിന് സർക്കാർ കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അദ്ദേഹം പരാമർശിച്ച പാർക്ക് അത് ഐ ടി പാർക്കിനാണ് വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് നടന്ന ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ഐ ടി പാർക്ക് അവിടെ വിജയിക്കാനിടയില്ല എന്നാണ് കണ്ടിട്ടുള്ളത്. അത് വ്യവസായ വകുപ്പിന് കൈമാറാം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് രണ്ട് വകുപ്പിൻ്റെയും സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്നിരുന്നു. നിർദ്ദേശം ഐ ടി വകുപ്പിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരതിനകത്ത് കുറച്ച് പണം മുടക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് അത് കൈമാറി ലഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ വ്യവസായ പാർക്ക് ആരംഭിക്കുമെന്നുള്ള എല്ലാ നടപടികളും വകുപ്പ് സ്വീകരിക്കുന്നതായിരിക്കും. എരമം പുല്ലുപാറയിൽ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യവസായ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. നേരത്തെ ഐ ടി പാർക്ക് ആരംഭിക്കുന്നതിനായി ഐ ടി വകുപ്പ് പണം മുടക്കിയിട്ടുണ്ട്. ഇവിടെ ഐ ടി വകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ധാരണയിൽ എത്തിയാൽ വ്യവസായ പാർക്ക് തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ടി ഐ മധുസൂദനൻ എംഎൽഎ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പുല്ലുപാറയിൽ ഐ ടി പാർക്ക് ആരംഭിക്കാനായിരുന്നു നേരത്തെ തീരുമാനം. എന്നാൽ പ്രദേശം ഐ ടി പാർക്കിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യവസായ വകുപ്പ് സ്ഥലം ഏറ്റെടുത്തത്. 2008 വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ പുല്ലുപാറയിൽ 25 ഏക്കർ സ്ഥലം സൈബർ പാർക്കിനായി ഏറ്റെടുക്കുകയും ഐ ടി വകുപ്പിന് കൈമാറുകയും ചെയ്തത്. സ്ഥലത്തിന് ചുറ്റുമതിൽ കെട്ടുകയും അടിസ്ഥാന സൗകര്യം ഒരുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും എംഎൽഎമാരും ചേർന്ന യോഗത്തിലാണ് പ്രദേശം വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാൻ ധാരണയിൽ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.